എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിലെ നമുക്കൊരു പ്രിസത്തിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയനെ കുറിച്ചാണ് പറഞ്ഞത്. ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ ലാറ്ററൽ ചുറ്റുമുള്ളത് എങ്ങനെ കിട്ടുന്നത്? ആ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, ആ പ്രിസത്തിൻ്റെ ബേസിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ പ്രിസത്തിൻ്റെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ലാറ്ററൽ സർഫസ് ഏരിയ. ഇവിടെ നമ്മൾ അടുത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയം ഓഫ് എ പ്രിസമാണ്. ഒരു പ്രിസത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്താണ് ഫോർമുല ബേസിക്കായിട്ട്? അപ്പം വോളിയം ഈസ് ഈക്വൽ ടു വോളിയത്തിൻ്റെ ഫോർമുല എങ്ങനെയാണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വരിക. ബേസ് എന്താ? ബേസ് ഏരിയ ഇൻറ്റു എന്താ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതായത് ആ പ്രിസത്തിൻ്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കാം. ബേസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണ് എന്ത്? വോളിയമായിട്ട് പറയുന്നത്. അപ്പോൾ ഏതൊരു പ്രിസത്തിൻ്റെയും ബേസ് വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റാണ്. ബേസ് ഏരിയ എത്രയാണ് നോക്കുക, രണ്ട് ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് വോളിയം ഓഫ് എ പ്രിസം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. വോളിയം ഓഫ് ക്യൂബോയിഡ്, ഒരു ക്യൂബോയിഡിൻ്റെ വോളിയം. ഇപ്പോൾ ചതുരക്കട്ട പറയാം, ഇത്തരത്തിലുള്ള ഒട്ടനവധി രൂപങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ ചതുരക്കട്ട എന്ന് പറയുമ്പോൾ ബോക്സ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ് എൽ എന്ന് പറയുന്നത്, ബ്രെഡ്ത്താണ് ബി എന്ന് പറയുന്നത്, ഈ ഹൈറ്റാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഫോർമുല എന്താണ്? വോളിയത്തിൻ്റെ ബേസ് ഏരിയ അല്ലേ. എന്താ ബേസ് ഏരിയ എന്ന് പറയണത്? ബേസ് നമ്മുടെ റെക്ടാങ്കിൾ ഷേപ്പ് ആണല്ലോ. റെക്ടാങ്കിൾ ഏരിയ എന്താണ്? എൽ ഇൻറ്റു ബി. റെക്ടാങ്കിൾ ഏരിയ എൽ ബി. ബേസ് ഏരിയ എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി. ഹൈറ്റ് എത്രയാണ്? എച്ച്. അപ്പോൾ ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാം? ദെയർഫോർ വോളിയം ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. കണ്ടോ, ഇതാണ് വോളിയം ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. വോളിയം ഓഫ് ക്യൂബോയിഡ്, ക്ലിയർ? നോക്കാം. വോളിയം ഓഫ് എ ക്യൂബ്, ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യൂബിൻ്റെ സൈഡൊക്കെ ഇത് എടുത്തു, എ കംപ്ലീറ്റ് എയാണ് അല്ലേ. അപ്പോൾ ബേസ് പറയുമ്പോൾ എന്താണ്? ക്യൂബിന് എന്താണ് എല്ലാ സൈഡും എന്താണ്? സ്ക്വയറാണ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താ? ബേസ് ഏരിയ എന്ന് പറയുന്നത് എ ഇൻറ്റു എ, ദറ്റ് ഈസ് എ സ്ക്വയർ. ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സ്ക്വയറാണ്. പിന്നെ ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? എ ആണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഇത് ബേസ് ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ, ദറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്ര വരിക? അതെ, എ ക്യൂബ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? എ ക്യൂബാണ് വരിക. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്, ക്ലിയർ? അപ്പോൾ എല്ലാ സൈഡും സ്ക്വയർ ആയതുകൊണ്ട് അല്ല, എല്ലാ സൈഡുകളും സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് സൈഡുകൾ എ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു എ ക്യൂബ്. ഓക്കെ, അടുത്ത് വോളിയം ഓഫ് സിലിണ്ടർ നമുക്ക് നോക്കാം. സിലിണ്ട്രിക്കൽ ഷേപ്പുകൾ ഇതുപോലെ തന്നെ ബേസ് ഏരിയ നോക്കാം. ബേസ് ഏരിയ, ബേസ് എന്താ ഷേപ്പ് സിലിണ്ടറിൻ്റെ? സർക്കിൾ ഷേപ്പ് അല്ലേ. സർക്കിൾ കണ്ടോ, റേഡിയസ് എത്രയാണ്? ആറല്ലേ. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? സർക്കിളിൻ്റെ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടാണ് പൈ ആർ സ്ക്വയർ ആണ് ബേസ് ഏരിയ. സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? എച്ച് തന്നിട്ടില്ലേ. ദെയർഫോർ വോളിയം ഓഫ് സിലിണ്ടർ എങ്ങനെ എഴുതുക? ദെയർഫോർ വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എത്രയാണ്? പൈ ആർ സ്ക്വയർ. അപ്പോൾ എത്ര വരിക? പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. കണ്ടോ, പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കണം, വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. ഇത് ശരിക്കും പൈ കാട്ടിങ് അല്ല, ബേസിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് അതിൻ്റെ ഏരിയ പറയാൻ പഠിച്ചാൽ എല്ലാതും ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. സിലിണ്ടറിൻ്റെ കേസിൽ ബേസ് സർക്കിളായിരുന്നു, അപ്പോൾ അതിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്, ഇൻറ്റു ഹൈറ്റ് ആണ് പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രിസം ഇപ്പോൾ ഇക്വലാ ഒരു ട്രയാംഗുലർ പ്രിസം എന്ന് വിചാരിക്കുക. ആ ട്രയാംഗുലർ പ്രിസത്തിൻ്റെ ബേസ് ട്രയാംഗിൾ അല്ലേ.
അപ്പോൾ അതിൻ്റെ വോളി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇൻറ്റു ഹൈറ്റ്. ഇനി ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഒരു ഇക്വൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? റൂട്ട് 3/4 എ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. റൂട്ട് 3/4 എ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്, ഇത്രയ്ക്കുള്ളോ. അപ്പോൾ ഏത് ഷേപ്പാണ് നോക്കുക ബേസ്. ആ ബേസിനനുസരിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിച്ച് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എനി പ്രിസം. ഏത് പ്രിസത്തിൻ്റെയും ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരിക്കും? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കുള്ളോ, ഏതൊരു ഫിഗറിൻ്റെയും മൊത്തത്തിൽ എല്ലാ സർഫസുകളുടെയും ഏരിയ. ക്ലിയർ? അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ടി എസ് എ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ എന്താ? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് ടു ഇൻറ്റു ബേസ് ഏരിയ. ടു ഇൻറ്റു ടു ഇൻറ്റു ബേസ് ഏരിയ എന്താണ്? ടു ഇൻറ്റു ബേസ് ഏരിയ പറയാൻ ബേസ് രണ്ടെണ്ണം വരും, അടിയിലത്തെ അതേ ബേസ് തന്നെ മുകളിൽ വരിക. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ഏത് പ്രശ്നത്തിനായി ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക പ്ലസ് ടു ഇൻറ്റു ബേസ് ഏരിയ. ബേസ് ഇപ്പോൾ സിലിണ്ടർ ആണെങ്കിൽ ബേസ് ഏരിയ എന്താ? പൈ ആർ സ്ക്വയർ അല്ലേ? രണ്ട് ബേസ് ഉണ്ട്, അപ്പോൾ 2πr². പിന്നെ ലാറ്ററൽ സർഫസ് ഏരിയ നമുക്കറിയാം, പൈ ആർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 2πr(h). അപ്പോൾ 2πr(h) പ്ലസ് 2πr². അപ്പോൾ ഇതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. പിന്നെ ഓരോ ഇതിനനുസരിച്ച് നമ്മൾ പഠിച്ചാൽ മതി. ക്ലിയർ? ഓക്കെ, അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എനി പ്രിസം എങ്ങനെയാണ്? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ബേസ് ഏരിയ. ഇതും കൂടി മനസ്സിലാക്കി വെച്ചത്. ഇതിന് ശേഷമാണ് നമ്മൾ ഇനി പ്രോബ്ലംസ് ചിതറാൻ പോകുന്നത്. ഓക്കെ.